നമസ്കാരം, ട്രൂഇൻ്റിലേക്ക് സ്വാഗതം. ഒരു കാരണവശാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ചൈന ഒരു ദയയും അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തരുത്. കാരണം അതിർത്തിയിലെ സംഘർഷം പരിഹരിക്കപ്പെടുന്നതുവരെ മറ്റു കാര്യങ്ങളിൽ ഒരു തരത്തിലും ഇന്ത്യ ചൈനയോട് സഹകരിക്കില്ല, അങ്ങനെ ഒരു സഹകരണം പ്രതീക്ഷിക്കേണ്ടതേയില്ല എന്നാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത്. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ അതുപോലെ തന്നെ തുടരും. പക്ഷേ ചില വിഷയങ്ങളിൽ വളരെ പെട്ടെന്നൊരു പരിഹാരം കാണാനായി ഇന്ത്യക്ക് സാധിക്കില്ല. അതാലോചിച്ചും ചൈനയുടെ ബാക്കി നീക്കങ്ങളനുസരിച്ചും മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ സംഘടിപ്പിച്ചൊരു പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ബഹുരാഷ്ട്രീയ ഭാരതത്തിൻ്റെ ഉയർച്ച എന്നതായിരുന്നു സംസാര വിഷയം. അതിർത്തി തർക്കത്തിൽ പരിഹാരമുണ്ടാകുന്നതുവരെ മറ്റൊരു കാര്യത്തിലും ചൈന അതുകൊണ്ട് തന്നെ സഹകരണം പ്രതീക്ഷിക്കേണ്ട എന്നാണ് ചൈനീസ് പ്രതിനിധിയോട് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒരു ഭാഗത്ത് യുദ്ധം ചെയ്യുകയും മറുഭാഗത്ത് വ്യാപാരം നടത്താനും അത് ഇന്ത്യയെ കൊണ്ട് കഴിയുന്ന ഒരു വിഷയമല്ല. ഒരിക്കലും അങ്ങനെ ഒരു നീക്കത്തിൽ ഏർപ്പെടാൻ ഇന്ത്യക്ക് സാധിക്കുകയുമില്ല. അതിർത്തിയുടെ കാര്യത്തിൽ രണ്ടു രാജ്യങ്ങളും തമ്മിൽ പരസ്പര ധാരണ ഇതുവരെ ഉണ്ടായിട്ടില്ല. തർക്കമേഖലകളിൽ സൈനിക നീക്കം പാടില്ല എന്നുള്ള ധാരണ മാത്രമാണ് നിലവിലുള്ളത്. പക്ഷേ 2020 ഇത് ലംഘിച്ചുകൊണ്ട് ചൈനയാണ് മുന്നോട്ട് വന്നത്. ഗാൽവാനിലുണ്ടായ സംഘർഷങ്ങളൊക്കെ നമുക്ക് ഏവർക്കും അറിയാവുന്നതുമാണ്. അതിനെ തുടർന്നാണ് യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇന്ത്യക്ക് കൂടുതൽ സൈനിക വിന്യാസം പോലും നടത്തേണ്ടി വന്നത്. ഗാൽവാനിലെ ഏറ്റുമുട്ടലും അതിൻ്റെ തുടർച്ച തന്നെയായിരുന്നു എന്നാണ് ജയശങ്കർ കൂട്ടിച്ചേർക്കുന്നത്. ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന ഒരു നയതന്ത്ര വിഷയം മലദ്വീപുമായിട്ടുള്ളതാണ്. മലദ്വീപുമായി നല്ല ബന്ധം തുടരാൻ ഇന്ത്യക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ മലദ്വീപ് അങ്ങനെയല്ല നിലവിൽ ശ്രമിക്കുന്നത്. ചൈനയുമായിട്ടുള്ള കൂട്ടുകെട്ട് തന്നെയാണ് അതിനുള്ള കാരണമെന്നും ഇന്ത്യ വിശ്വസിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഇന്ത്യയുമായുള്ള നല്ല ബന്ധം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത ആ രാജ്യത്തിന് തന്നെയാണ്. ആ രാജ്യത്തെ വളരെ നന്നായി ജനങ്ങൾക്കറിയാവുന്നതാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും വ്യാപാര സാമ്പത്തിക വികസനത്തിലുമൊക്കെ ഇന്ത്യയുമായുള്ള ബന്ധം മലദ്വീപിനേറെ ഗുണം ചെയ്തിട്ടുണ്ട്. ഇനിയും അതങ്ങനെ തന്നെയായിരിക്കും. ബന്ധം വിച്ഛേദിച്ചാൽ നഷ്ടമുണ്ടാകുന്നത് മലദ്വീപിന് മാത്രമായിരിക്കും.